വലിയ വാർത്തകളുടെ ആദ്യ സൂചനകളുമായി വീണ്ടും 24 ഇന്റലിജൻസ്. ഇവിടെ കാണാം തലക്കെട്ടുകളുടെ തുടക്കം. ആദ്യം നോക്കാം പ്രധാന വാർത്താ സാധ്യതകൾ ഏതൊക്കെയാണെന്ന്. പൗരത്വ നിയമത്തിൽ സഭ പല വഴിക്ക്. ശാവരുമ്പോൾ മതിലു തീർക്കും പ്രതിഷേധം. കുട്ടനാട്ടിൽ NCP സീറ്റ് കുടുംബകാര്യം. ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ മലക്കം മറിച്ചിലുകൾ. സുരേന്ദ്രൻ BJP നയിക്കാനൊരുങ്ങുമ്പോൾ. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ വിമർശിച്ച് KCBC സെക്രട്ടറി എഴുതിയ ലേഖനം കത്തോലിക്ക സഭയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. BJP മുഖപത്രമായ ജന്മഭൂമിയിലാണ് KCBC സെക്രട്ടറി ഈ ലേഖനം എഴുതിയത്. BJP നൽകിയ ലഘുലേഖ സ്വീകരിച്ച സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ നടപടിയും ഈ ലേഖനവും ചേർത്തുവച്ച് പലരും വായിക്കുന്നുമുണ്ട്. ഇതിനെതിരെ ചില അന്മായ സംഘടനകൾ രംഗത്തു വന്നു കഴിഞ്ഞു. സഭാ സിനഡിൽ ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നാണ് 24 ഇന്റലിജൻസ് കരുതുന്നത്. അതിനിടെ സിറോ മലബാർ സഭയിലെ ചില ബിഷപ്പുമാർ പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്ന് സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായും സൂചനകളുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ വിമർശിച്ച് കേരള കത്തോലിക്ക മെത്രാൻ സമിതി സെക്രട്ടറി ഫാദർ വർഗീസ് വള്ളിക്കാട് എഴുതിയ ലേഖനം പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. BJP മുഖപത്രം ജന്മഭൂമിയിലാണ് ലേഖനം വന്നത്. ലേഖനത്തിലെ പല പരാമർശങ്ങളും BJP കേന്ദ്രങ്ങൾ ആഘോഷിക്കുകയും ചെയ്തു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കാതെ അന്ധമായ BJP വിരോധം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അപ്രസക്തമാക്കുമെന്നാണ് KCBC സെക്രട്ടറി ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പൗരത്വവും ദേശീയതയും ചില പശ്ചാത്തല ചിന്തകളും എന്ന പേരിൽ എഴുതിയ ലേഖനം സഭയ്ക്കുള്ളിൽ വലിയ ചർച്ചയായി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരി BJP പൗരത്വമിൽ ന്യായീകരിച്ച് ലഘുലേഖ ഏറ്റുവാങ്ങിയതും വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് തന്നെ കാണാനെത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ പൗരത്വ നിയമത്തിലുള്ള എതിർപ്പ് അറിയിച്ചപ്പോൾ ആലഞ്ചേരി നിലപാടെടുത്തില്ല എന്നാണ് ആരോപണം. ഈ നടപടികൾ ചോദ്യം ചെയ്ത് അൽമായ സംഘടന AMT രംഗത്തു വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുരോഗമിക്കുന്ന സിറോ മലബാർ സഭ സിനഡിൽ ഈ വിഷയവും ചർച്ചയായേക്കും. ഇതിനിടെ പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചില രൂപതാധ്യക്ഷന്മാർ രംഗത്തു വരാൻ സാധ്യതയുള്ളതായി 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. ഈ മാസം 15 ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലെത്തും. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് BJP സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അമിത്ഷാ പ്രസംഗിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച റിപ്പോർട്ട്. വിവിധ സംഘടനകൾ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കെതിരെ ഏതെങ്കിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ സാധ്യത കാണുന്നുമില്ല. അമിത്ഷയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആദ്യം യൂത്ത് ലീഗ് തീരുമാനിച്ചെങ്കിലും പിന്നീട് മുസ്ലിം ലീഗ് ഇടപെട്ട് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇതിനെ ചൊല്ലി ലീഗിൽ വിവാദം പുകയുന്നുമുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്ക് പിന്തുണ തേടി BJP രാജ്യവ്യാപകമായി നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് അമിത്ഷാ കേരളത്തിലെത്തുന്നത്. തീയതി അന്തിമമായി തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഈ മാസം 15 ശേഷമായിരിക്കും അമിത്ഷായുടെ കേരളത്തിലെ പരിപാടി. വടക്കൻ കേരളത്തിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കാനാണ് സംസ്ഥാന BJP ഘടകത്തിന് ലഭിച്ച നിർദ്ദേശം. പുതിയ BJP സംസ്ഥാന പ്രസിഡന്റിനെ ഉൾപ്പെടുത്തിയുള്ള ആദ്യ പൊതുപരിപാടി കൂടിയായിരിക്കും അത്. അതിനിടെ അമിത്ഷായുടെ സന്ദർശനം പ്രതിഷേധത്തിൽ മൂക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട്. പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ വിവിധ സംഘടനകൾ തീരുമാനിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പരിപാടിക്ക് വിഘാതം സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തയ്യാറല്ല. പക്ഷെ ഇടത് സംഘടനകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. അമിത്ഷായ്ക്കെതിരെ പ്രതിഷേധ കരിമതിൽ തീർക്കാൻ യൂത്ത് ലീഗ് തീരുമാനിച്ചിരുന്നു. സംഘടനാ നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി സമര പരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ട് പ്രതിഷേധ പരിപാടി ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. പ്രതിഷേധം BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്നായിരുന്നു ലീഗ് നേതൃത്വം വിലയിരുത്തിയത്.
ഏതായാലും ലീഗിലും യൂത്ത് ലീഗിലും ഈ നീക്കം ചർച്ചയായി കഴിഞ്ഞു. മറ്റു പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നാണ് യൂത്ത് ലീഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. അമിത്ഷാ പങ്കെടുക്കുന്ന പൊതുപരിപാടിയിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിക്കാൻ ബി ജെ പിയും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കുട്ടനാട് സീറ്റിൽ അവകാശം ഉന്നയിച്ച് തോമസ് ചാണ്ടിയുടെ കുടുംബം രംഗത്തു വന്നത് എൻ സി പിയിൽ മാത്രമല്ല ഇടതുമുന്നണിയിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. എൻ സി പിയിലെ ഒരു കൂട്ടം സീറ്റ് മോഹികളെ ഈ നീക്കം വലിയ പ്രതിസന്ധിയിലാക്കി കഴിഞ്ഞു. തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസിനെ മത്സരിപ്പിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യം ഉന്നയിച്ച് തോമസ് ചാണ്ടിയുടെ ഭാര്യ മുഖ്യമന്ത്രിക്കും ഇടതു നേതാക്കൾക്കും എൻ സി പി നേതാക്കൾക്കും കത്തു നൽകുകയും ചെയ്തു. 24 ഇന്റലിജൻസ് ഇപ്പോൾ കരുതുന്നത് തോമസ് കെ തോമസ് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന് തന്നെയാണ്. തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് കുട്ടനാട് മണ്ഡലത്തിൽ പരിചിതനാണ്. മണ്ഡലത്തിലെ രാഷ്ട്രീയ ഭരണകാര്യങ്ങളിൽ തോമസ് ചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം സഹോദരൻ ഇടപെട്ടിരുന്നു. തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി തോമസ് കെ തോമസ് വരണമെന്ന് തോമസ് ചാണ്ടി ആഗ്രഹിച്ചതായി കുടുംബം മുഖ്യമന്ത്രിക്കും എൻ സി പി നേതൃത്വത്തിനും നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ ഭാര്യയാണ് ഈ കത്തെഴുതിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തോമസ് ചാണ്ടിയുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ താല്പര്യമില്ല. ബിസിനസ് ആവശ്യങ്ങൾക്കായി അവർ കൂടുതലും വിദേശത്തായിരിക്കും. എൻ സി പി നേതാവ് ടി പി പീതാംബരൻ മാസ്റ്റർക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കുടുംബം ഇതേ കത്ത് തന്നെ കൈമാറിയിട്ടുണ്ട്. എൻ സി പിയിൽ മാത്രമല്ല ഇടതുമുന്നണിയിലും ഈ കത്ത് ചർച്ചയായി. എൻ സി പിയിൽ സീറ്റ് മോഹികളായ ഒരു കൂട്ടം നേതാക്കൾ കടുത്ത നിരാശയിലുമാണ്. കുട്ടനാട്ടിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഇവരിൽ പലരും. തോമസ് കെ തോമസ് കുട്ടനാട്ടിൽ മത്സരിക്കുന്നതിനോട് സി പി എമ്മിനും യോജിപ്പാണ്. മറ്റേത് എൻ സി പി നേതാവിനേക്കാളും ജയ സാധ്യത തോമസിനുണ്ട് എന്നാണ് നേതാക്കൾ പലരും വ്യക്തിപരമായി നിലപാടെടുത്തിരിക്കുന്നത്. എൻ സി പി നേതൃത്വത്തിൽ ചിലർ എന്നാൽ ഈ നീക്കത്തെ എതിർത്ത് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു പ്രതികരിക്കാനാണ് എൻ സി പി നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ കരുതലോടെ തീരുമാനമെടുക്കാൻ തയ്യാറെടുക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിശ്വാസികളുടെ താൽപര്യവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന് ഉചിതമായ തീരുമാനമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നിലപാട്. യുവതീ പ്രവേശനമാകാമെന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകില്ല എന്നാണ് 24 ഇന്റലിജൻസിന് ഒടുവിൽ ലഭിച്ച വിവരം. ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജികളിൽ ദേവസ്വം ബോർഡിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെയല്ല. ഇക്കാര്യത്തിൽ ബോർഡിന് സ്വന്തം അഭിപ്രായം പറയാൻ ഇപ്പോഴാണ് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുത്ത് സുപ്രീം കോടതിയെ അറിയിക്കാൻ ഇനി മറ്റു തടസ്സങ്ങളില്ലെന്ന് ചുരുക്കം. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിന്റെ പ്രതികരണവും ശ്രദ്ധേയമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസികളുടെ താല്പര്യവും കണക്കിലെടുത്താണ് ഇനി തീരുമാനമെടുക്കുക എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. ഇതോടെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മയപ്പെട്ട നിലപാടായിരിക്കും ബോർഡ് സുപ്രീം കോടതിയിൽ സ്വീകരിക്കുക എന്ന് വ്യക്തമായി. സുപ്രീം കോടതി വിശാല ബെഞ്ച് ഈ വിഷയം പരിഗണിക്കാൻ ഒരുങ്ങുകയാണ്. ബെഞ്ചിന് മുൻപാകെ ദേവസ്വം ബോർഡ് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കുമോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. യുവതീ പ്രവേശനമാകാമെന്ന മുൻനിലപാട് പാടെ തിരുത്താൻ ബോർഡിന് പെട്ടെന്ന് കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മാറിയ സാഹചര്യത്തിൽ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്തായിരിക്കും വിശാല ബെഞ്ചിന് മുൻപാകെ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് 24 ഇന്റലിജൻസിന് വിവരം ലഭിച്ചു. അതേസമയം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തി പാർട്ടി വേദിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് പ്രശ്നം വഷളാക്കിയത് എന്നായിരുന്നു സി പി ഐ എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാർ വിമർശിച്ചത്. ഇതിനെതിരെ പാർട്ടിയിൽ വിമർശനം ഉയരുമ്പോഴാണ് മുൻ നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് ദേവസ്വം ബോർഡ് ആലോചിക്കുന്നത്. ബി
ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന്റെ പേരിന് തന്നെയാണ് അവസാന റൗണ്ടിലും മുൻതൂക്കം. ശോഭാ സുരേന്ദ്രനും എ എൻ രാധാകൃഷ്ണനുമൊക്കെ കേന്ദ്രത്തിന് നൽകിയ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോഴും മുന്നിലോടുന്നത്. ഈ മാസം 15 ശേഷം അന്തിമ പ്രഖ്യാപനം ഉണ്ടായേക്കും. പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷമായിരിക്കും ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കുക. ബി ജെ പിയിലെ വിഭാഗീയ നീക്കങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പിൽ ആകെ പ്രകടമായിരുന്നു. ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക് അയച്ച ദേശീയ വക്താവ് ജി വി എൽ നരസിംഹറാവുവും സംഘടനാ ജോയിന്റ് സെക്രട്ടറി ശിവപ്രകാശും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് കെ സുരേന്ദ്രന് മുൻതൂക്കം ലഭിച്ചത്. 40 പേരുടെ അഭിപ്രായമാണ് നേതൃത്വം രേഖപ്പെടുത്തിയത്. എ എൻ രാധാകൃഷ്ണന്റെ പേര് പി കെ കൃഷ്ണദാസ് വിഭാഗം മുന്നോട്ട് വെച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേരും ചിലർ നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. കേരളത്തിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അമിത്ഷായും ജെ പി നദ്ദയും വിലയിരുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കും. ഈ മാസം 15 മുൻപ് ബി ജെ പിയുടെ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനാണ് സാധ്യത. കെ സുരേന്ദ്രൻ തന്നെയാണ് പട്ടികയിൽ ഇപ്പോഴും മുന്നിൽ. പ്രതിനിധികൾ കൂടുതൽ പിന്തുണച്ചതും സുരേന്ദ്രനെ തന്നെ. പക്ഷെ ഇതുമാത്രമായിരിക്കില്ല മാനദണ്ഡമെന്ന് കേന്ദ്ര നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആർ എസ് എസ് നേതൃത്വം സുരേന്ദ്രനെ തള്ളിയില്ല എന്ന് മാത്രമല്ല മറ്റു പേരുകൾ മുന്നോട്ട് വെച്ചതുമില്ല. സുരേന്ദ്രനെ ആർ എസ് എസ് പിന്തുണയ്ക്കുന്നുണ്ടെന്ന സൂചനയാണ് ഇത് നൽകിയത്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് ചുമതലയേറ്റതിനു ശേഷം ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിക്കും. ജില്ലാ അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായതോടെ സംസ്ഥാന ബി ജെ പിയിൽ അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം കുമ്മനം രാജശേഖരന്റെ പുതിയ ചുമതലയും തീരുമാനിക്കും. ആർ എസ് എസ് ഇക്കാര്യത്തിൽ കർശന നിലപാട് സ്വീകരിച്ചുവെന്നാണ് 24 ഇന്റലിജൻസിന് ലഭിച്ച വിവരം. ട്വന്റി ഫോർ ഇന്റലിജൻസ് വീണ്ടും വരും വാർത്തകളുടെ മുന്നൊരുക്കങ്ങളുമായി.